ഗാസിപ്പൂർ അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർ ആഘോഷത്തിലാണ്. അവർ മധുരം വിതരണം ചെയ്ത് ഉൾപ്പെടെ നൃത്തം ചെയ്ത് ഉൾപ്പെടെ ആഘോഷിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. പി ആർ സുനിൽ ചേരുന്നുണ്ട്. സുനിൽ, എങ്ങനെയാണ് കർഷക സംഘടനകൾ ഇതിനോട് പ്രതികരിക്കുന്നത്? ശ്രാവൺ, തീർച്ചയായും കർഷക സംഘടനകൾ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നു. അതേസമയം സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തി തീരുമാനമെടുക്കും എന്നാണ് കർഷക സംഘടനകൾ അറിയിക്കുന്നത്. ഏതായാലും അല്പം മുമ്പ് ഇവിടെ പടക്കം പൊട്ടിച്ചിരുന്നു. പടക്കം പൊട്ടിച്ച് കർഷകർ മുദ്രാവാക്യം മുഴക്കി ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഏതായാലും കർഷക സമരത്തിൻ്റെ വലിയ വിജയം എന്നാണ് കർഷക സംഘടനാ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി കേന്ദ്ര സർക്കാർ തുടർന്ന പിടിവാശി അവസാനിപ്പിക്കാൻ മുട്ടുമടക്കാൻ കേന്ദ്ര സർക്കാരിനെ ഈ സമരം പ്രേരിപ്പിച്ചു. ഏതായാലും അത്രയ്ക്ക് വലിയൊരു വിജയം ഈ സമരത്തിന് ഉണ്ടായി എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ കർഷകർ എന്ന് ഈ അതിർത്തികളിൽ നിന്ന് മടങ്ങും എന്നതാണ്. അക്കാര്യത്തിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ കർഷക സംഘടനകളുടെ യോഗം ചേർന്നായിരിക്കും തീരുമാനമെടുക്കുക. നേരത്തെ ഇവിടെ സംസാരിച്ച പല കർഷക സംഘടനാ പ്രതിനിധികളും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ ഈ പ്രഖ്യാപനം കൊണ്ട് മാത്രം ഈ സമരം അവസാനിപ്പിക്കില്ല, പ്രധാനമന്ത്രി ഒരുപക്ഷെ കള്ളം പറയും, അതുകൊണ്ട് ഈ നിയമം പിൻവലിച്ചുകൊണ്ടുള്ള പാർലമെന്റിന്റെ തീരുമാനം വന്ന ശേഷം അതിന്റെ രേഖാമൂലമുള്ള അറിയിപ്പ് വന്ന ശേഷം മാത്രമേ ഈ സമരം പിൻവലിക്കൂ എന്നാണ് പല കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും കർഷകർ കാത്തിരിക്കുന്നു പാർലമെന്റ് എന്ത് തീരുമാനമെടുക്കും എന്നറിയാൻ. ഏതായാലും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബില്ല് ഉടൻ തന്നെ പാർലമെന്റിൽ സർക്കാർ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിവസം തന്നെ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും അത്തരം നടപടികളിലേക്ക് നീങ്ങും. നേരത്തെ ബിനുരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വെല്ലുവിളികൾ ഏറെയാണ് ഈ സമരം തുടരുന്ന സാഹചര്യത്തിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ, ബി ജെ പിക്ക് മുന്നോട്ട് പോകാൻ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ കർഷകർ മഹാപഞ്ചായത്ത് അടക്കം വിളിച്ച് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിയാണ്. 22-ാം തീയതി ലക്നൌവിൽ കർഷകരുടെ മഹാപഞ്ചായത്ത് നടക്കാൻ പോവുകയാണ്. നേരത്തെ മുസഫർ നഗറിലും കർഷകർ മഹാപഞ്ചായത്ത് നടത്തിയിരുന്നു. അങ്ങനെ ഈ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർഷകരെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് മഹാപഞ്ചായത്തുകൾ സംഘടിപ്പിച്ച ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെ കർഷകർ നീങ്ങുന്ന ഒരു പശ്ചാത്തലം വലിയ തിരിച്ചടിയാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് ബി ജെ പിക്ക് അകത്ത് ഉയർന്നു വന്നത്. നേരത്തെ ബി ജെ പിയുടെ ഭാരവാഹ യോഗം ചേർന്നപ്പോഴും യു പിയിൽ നിന്നുള്ള പഞ്ചാബിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചത് താഴെത്തട്ടിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ല എങ്കിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടാകും എന്ന ഒരു അഭിപ്രായമാണ് പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് ചേർന്ന പാർട്ടിയുടെ നിർവാഹസമിതി യോഗത്തിലൊക്കെ തന്നെ ഈ വിഷയത്തിൽ ആശങ്കകൾ പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു രാഷ്ട്രീയ വെല്ലുവിളി മുന്നിൽ കണ്ട് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത് തീർച്ചയായും കർഷകർ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് മാത്രം സമരം അവസാനിപ്പിക്കില്ല എന്ന് ചില കർഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. താങ്ങുവില ഉറപ്പാക്കിക്കൊണ്ടുള്ള തീരുമാനം കൂടി സർക്കാർ പ്രഖ്യാപിക്കണം എന്ന ഒരു ആവശ്യമാണ് കർഷക സംഘടനകൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാവശ്യമാണ് നേരത്തെ മുതൽ തന്നെ ഈ കർഷക സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കുക, ഒപ്പം തന്നെ താങ്ങുവില ഉറപ്പാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുക. ഇപ്പോൾ കാർഷിക നിയമങ്ങൾ പിൻവലിച്ചിരിക്കുന്നു, ഇനി താങ്ങുവില ഉറപ്പാക്കിക്കൊണ്ടുള്ള തീരുമാനം കൂടി വേണം എന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് ഇതേ രീതിയിൽ സമരം തുടരുന്നുണ്ടോ അതോ സമരത്തിൻ്റെ സ്വഭാവം മാറ്റണോ പുതിയ രീതിയിലേക്ക് സമരം മാറ്റണോ എന്നതൊക്കെ ഒക്കെ തന്നെ ഇനി കർഷക സംഘടനകൾ തീരുമാനിക്കും. ഏതായാലും ഇപ്പോഴത്തെ തീരുമാനം കർഷകരെ സംബന്ധിച്ച് വലിയ വിജയമാണ്. കഴിഞ്ഞ ഒരു വർഷമായി നടത്തിയ സമരത്തിൻ്റെ വലിയ വിജയം. ഞാൻ ഇന്നലെ പഞ്ചാബിലെ മൊഹാലിയിലൊക്കെ തന്നെ യാത്ര നടത്തിയിരുന്നു. അവിടെ പാടങ്ങളിലൊക്കെ തന്നെ കർഷകർ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സമരത്തിന് ഇരിക്കുന്ന കർഷകരുടെ പാടങ്ങളിൽ അവിടെ ഗ്രാമങ്ങളിലുള്ള കർഷകർ പണിയെടുത്ത് ഇനിയും എത്ര നാൾ വേണമെങ്കിലും മുന്നോട്ട് പോകാൻ, ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ ഒക്കെ തന്നെ കർഷകർ തയ്യാറെടുക്കുന്ന ഒരു ാണ് പഞ്ചാബിലെ പലയിടങ്ങളിലും കണ്ടത്. ഹരിയാനയിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ്. അങ്ങനെ ഒരു വർഷക്കാലം ഒരു വീഴ്ചയുമില്ലാതെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കഴിഞ്ഞ ശരി സുനിൽ, ഏതായാലും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് ഈ പ്രഖ്യാപനം നടത്തി എങ്കിലും പ്രധാനമന്ത്രി കാലുമാറിയേക്കാം എന്നാണ് കർഷക സംഘടന നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് പാർലമെന്റിൽ ഈ പ്രഖ്യാപനം നടപ്പായാൽ മാത്രമേ സമരം പിൻവലിക്കാൻ അവർ തയ്യാറാവുകയുള്ളൂ. ഏതായാലും